നമ്മുടെ ഭൂമിക്ക് മുന്നിലായി ഒരു ഭീമൻ കുട. ഇതൊരു സാധാരണ കുടയല്ല. ഈ കുടയ്ക്ക് ഭൂമിയിലെ സകല ജീവജാലങ്ങളുടെയും ജീവൻ നിലനിർത്താനുള്ള കഴിവുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നിനും കുറിച്ചല്ല, ഓസോൺ പാളിയെ കുറിച്ചാണ്. മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ ചേർന്നുണ്ടാകുന്ന ഒരു തന്മാത്ര, അതാണ് ഓസോൺ. സൂര്യരശ്മികളുടെ സഹായത്തോടെയാണ് ഓസോൺ എന്ന വാതകം ഉണ്ടാകുന്നത്. അന്തരീക്ഷത്തിലെ ഓക്സിജൻ തന്മാത്രയിലേക്ക് സൂര്യപ്രകാശം വീഴുന്നത് വഴി ആ ഓക്സിജൻ തന്മാത്ര രണ്ട് ഓക്സിജൻ ആറ്റങ്ങളായി വിഘടിക്കുന്നു. ഈ ഒരു ഓക്സിജൻ ആറ്റത്തിലേക്ക് അന്തരീക്ഷത്തിലെ മറ്റേതെങ്കിലും ഓക്സിജൻ തന്മാത്ര ചേരുന്നത് കൊണ്ട് ഓത്രെ എന്ന് പറയുന്ന ഓസോണായി മാറുന്നു. ഇങ്ങനെയാണ് അന്തരീക്ഷത്തിൽ ഓസോൺ ഉണ്ടാകുന്നത്. അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോണിൻ്റെ സാന്നിധ്യം കൂടുതലായി കാണപ്പെടുന്നത്. ഒരു പ്രത്യേക ഗന്ധമുള്ള വാതകമാണ് ഓസോൺ. 1987 മോൺട്രിയോൾ പ്രോട്ടോക്കോൾ ഒപ്പുവെച്ച ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിരുന്നു സെപ്റ്റംബർ 16 നാം ഓസോണായി ആചരിച്ചു വരുന്നത്. 1994 സെപ്റ്റംബറിലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ആദ്യമായി ഓസോൺ ആചരിച്ചു വന്നത്. പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രവർത്തനങ്ങളിൽ മാതൃകയായി വെക്കാവുന്നതിൽ ഒന്നുകൂടിയാണ് ഓസോൺ ദിനം. നന്ദി, നമസ്കാരം.